നമസ്കാരം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ മത്തി പുഴുക്കാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കപ്പ, ഇത് 1/2 കിലോ കപ്പയാണ്. മത്തി ഒരു 4 മത്തി, വലിയ മത്തി 4 മത്തി എടുത്തിട്ടുണ്ട് 1/2 കിലോ കപ്പയ്ക്ക്. പിന്നെ തേങ്ങ ചതക്കാനാണ്, തേങ്ങ, ഉള്ളി 1 കഷ്ണം, സവാള 1 കഷ്ണം, ഇത് വെളുത്തുള്ളി 1 3 അല്ലി, പച്ചമുളക്, കറിവേപ്പില, ഇത് തേങ്ങയുടെ കൂടെ ചതക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് താളിച്ചിടാനാണ്. സവാള, വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, കടുക്, ഉപ്പ്, എണ്ണ, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം കപ്പ നമുക്ക് വേവിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ. അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വരിച്ച് കളയണം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ എണ്ണയിൽ വറുത്തിടാനും വേണം. തേങ്ങ, കറിവേപ്പില, സവാള 1 കഷ്ണം, രണ്ട് എരിവ് കുറഞ്ഞത് കൊണ്ട് 2 മുളക്, പച്ചമുളക്, ഇത് വെളുത്തുള്ളി 1 3 അല്ലി, മത്തി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചു വെച്ചതാണ്. കുറച്ച് ജീരകം കൂടി ചേർക്കണം. കുറച്ച് ജീരകം ചേർക്കണം. ഇതിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ മതി. പകുതി വേവായിട്ടുണ്ട്. നമുക്കിതിന് ഈ വെള്ളത്തിൽ നിന്നും അരിച്ചെടുക്കാം. അരിച്ച് ഒരു കുക്കറിലേക്ക് ഇടാം. കപ്പ ഊറ്റിയെടുത്തു. ഇനി ഇത് വേവിച്ച് വെച്ച മീനാണ് മത്തി. ഇതിൻ്റെ വെള്ളം ഇതിൽ ചേർക്കാം. ഇതിങ്ങനെ കുടഞ്ഞിട്ട് മുള്ള് കളഞ്ഞിടണം. ഇങ്ങനെ കുടഞ്ഞാൽ അത് വീണുകൊള്ളും. അതിനുശേഷം ഈ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
அரை டீஸ்பூன் அரை டேபிள் ஸ்பூன் மிளகு பொடி, உப்பு பாகத்தின், മത്തി ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ്. ഉപ്പ് നോക്കിയിട്ടിടണം. ഇനി ഇതൊന്ന് ഒരു വിസിൽ കയറ്റണം. കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു വിസിൽ കയറ്റാം. ആവി വന്നിട്ട് വിസിലിടാം. വിസിൽ വന്നു, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് പ്രഷർ പോകുന്നവരെ കാത്തു നിൽക്കാം. പ്രഷർ പോയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ ഉടച്ചു കൊടുക്കണം. ഇതിലേക്കിനി നമുക്ക് അരപ്പ് ചേർക്കാം. വെള്ളം ചേർക്കണം. വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളക്കണം. ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിലിടേണ്ട ഫ്രൈ തയ്യാറാക്കാം. കടുക്, ഉഴുന്ന് പരിപ്പ്, സവാള,
പിന്നെ കുറച്ച് തേങ്ങ ഇടണം. എണ്ണ ചൂടായാൽ കടുകിടാം. ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. ഉള്ളരിപ്പ് കുറച്ച് ബ്രൗൺ കളർ ആവണം. സവാള, പച്ചമുളക്, കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്, അത് ഓഫ് ചെയ്യാം. നല്ല പോലെ തിളക്കുന്നുണ്ട്, ഇനി ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് തേങ്ങ ഇടണം. കപ്പ റെഡിയായി. താളിച്ചത് ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കപ്പ മത്തി പുഴുക്ക് റെഡിയായിട്ടുണ്ട്. ഇത് ഒരു വ്യത്യസ്തമായ ഒരു പുഴുക്കാണ്. സാധാരണ എല്ലാവരും കപ്പ വേറെയും മത്സ്യക്കറി വേറെയുമാണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പുട്ട്, ദോശ എന്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം. വെറുതെ ചായയുടെ കൂടെയും നമുക്ക് വേണ്ടിയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.